എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഒരു കാര്യം പറയാം, വേണേൽ വിശ്വസിച്ചോളുക, നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്ത്യയിൽ മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അല്ലേ. പണ്ടത്തെ നോക്കിയയുടെ ചെറിയ ഫോൺ മുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഓർമ്മ പലർക്കും കാണും. എന്നാൽ ക്യൂബ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് മൊബൈൽ ഇന്റർനെറ്റ് നിലവിൽ വന്നത് ഏത് വർഷമാണെന്നറിയാമോ? ഒന്ന് ജസ്റ്റ് ഊഹം പറഞ്ഞു നോക്കുക. 2018 ഡിസംബർ മാസത്തിലാണ് അവിടെ മൊബൈൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത്. അതായത് 2019 ആയപ്പോഴൊക്കെയാണ് ഒരുപാട് പേർക്ക് മൊബൈൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിച്ചത്. ഒരു 2014-16 കാലഘട്ടങ്ങളിലൊക്കെ ക്യൂബയിൽ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടായിരുന്നത്, വീടുകളിലൊക്കെ ആക്സസ് ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് 5% ആൾക്കാർക്ക് മാത്രമാണ്. അല്ലാതെ അവർക്ക് നെറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ള പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകളുണ്ട്, അവിടെ പോയിട്ട് ഉപയോഗിക്കണമായിരുന്നു. അതായത് പുറം ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ക്യൂബയിലുള്ള ജനങ്ങൾ അറിയുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇൻ്റർനെറ്റ് ഇല്ല, മെച്ചപ്പെട്ട ശമ്പളമില്ല, രാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ ചെറുപ്പക്കാർക്ക് താല്പര്യമില്ല, 10-ൽ 9 പേരും ക്യൂബ വിടാനാണ് ആഗ്രഹിക്കുന്നത്. 2013 റോയിറ്റേഴ്സ് റിപ്പോർട്ട് പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും, ഇവിടെ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും. അല്ലെങ്കിൽ ചിലർ പറയുമായിരിക്കും ഞാൻ അടിച്ചിറക്കുന്ന കാര്യം ആണെന്ന്. ഒരിക്കലുമല്ല, ആധികാരികമായിട്ടുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ഈ ഒരു വീഡിയോയിൽ എന്തിനെ പറ്റി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കുറച്ച് ദിവസങ്ങളിലായിട്ട് ക്യൂബയുടെ തെരുവുകളിൽ ക്യൂബയുടെ ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രക്ഷോഭക്കാർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ നിന്ന് അതെന്തിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് അല്ലെങ്കിൽ പ്രതിഷേധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഏകാധിപത്യം തുലയട്ടെ, ഞങ്ങൾക്കാരെയും ഭയമില്ല. പ്രസിഡന്റ് മിഖ്വേൽ ഡിയസിനെ അവർ അശ്ലീല വാക്യങ്ങൾ കൂകി വിളിക്കുകയുണ്ടായി. ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും പോലീസുമായിട്ട് അവിടെ ഏറ്റുമുട്ടലുണ്ടായി. ഗവൺമെന്റിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന 300 പേര് വന്നു, പ്രക്ഷോഭക്കാർക്കെതിരെ കയ്യേറ്റമുണ്ടായി. അങ്ങനെ പോലീസ് ഇടപെട്ട് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു, കണ്ണീർ വാതകങ്ങൾ ഉപയോഗിച്ചു, ലാത്തി ചാർജ് ഉപയോഗിക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. പ്രധാനമായിട്ടും കഴിഞ്ഞ ഞായറാഴ്ച ക്യൂബൻ തെരുവുകളിലും ഹവാനയിലും, ക്യൂബയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഹവാനയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇത്രത്തോളം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്തിനാണ്? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ? ഇതെന്തിനു വേണ്ടിയിട്ടാണ് ആബാലവൃദ്ധം ജനങ്ങളും തെരുവുകളിൽ ഇറങ്ങി ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്? പ്രസിഡന്റ് മിഖ്വേൽ ഡിയസിനെ അശ്ലീലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പോലും വിളിക്കുന്നത് എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വാദങ്ങൾ കേൾക്കാൻ പറ്റും. ഒന്നാമത്തെ വാദം എന്ന് പറയുന്നത്, ഇത്രയും നാൾ അവരെ അടിച്ചമർത്തി വച്ചിരുന്ന 60 ക്യൂബ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെയുള്ള ഈ ഒരു പ്രക്ഷോഭമാണ്, പ്രതിഷേധമാണ് എന്നുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞാൽ, ഇതിനെ, അതായത് ഈ വാദത്തെ അംഗീകരിക്കാത്ത മറുകൂട്ടർ പറയുന്ന വാദം എന്തെന്നാൽ, ഇത്രയും നാൾ ഭരിച്ചുകൊണ്ടിരുന്ന, അതായത് ഫിഡൽ കാസ്ട്രോ, കാസ്ട്രോ കുടുംബത്തിൻ്റെ എതിരെയൊന്നുമല്ല, മറിച്ച് കാസ്ട്രോ കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്ന് ആദ്യമായിട്ടാണ് പ്രസിഡന്റായിട്ടുള്ള മിഖ്വേൽ ഡിയസ് 2018 അധികാരമേൽക്കുന്നത്. ആ ഒരു പ്രസിഡന്റിൻ്റെ ഭരണത്തിനെതിരെ മാത്രമാണ് ഈ ഒരു പ്രക്ഷോഭം എന്നാണ് രണ്ടാമത്തെ കൂട്ടർ വാദിക്കുന്നത്. മറ്റൊരു കാര്യം എന്തെന്നാൽ, ഈ പ്രക്ഷോഭ പരിപാടികൾ നടക്കാനുള്ള കാരണം അമേരിക്ക എന്ന് ചില കൂട്ടർ വാദിക്കുന്നു. അതായത് അമേരിക്ക അവിടെ റെസിഷൻ, അതായത് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്ക ക്യൂബയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ സപ്ലൈ നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. അതുമൂലം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ചയും പക്ഷിക്ഷാമവും ഒക്കെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് കാരണമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. പക്ഷേ മറുകൂട്ടർ വാദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്, കമ്മ്യൂണിസ്റ്റുകാർ അമേരിക്ക വിളിക്കുന്നത് തന്നെ കുത്തക മുതലാളിത്ത രാജ്യം, അങ്ങനെ വിളിച്ച് എപ്പോഴും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഇപ്പോൾ ക്യൂബ തന്നെ പറയുന്നു, ഓ അമേരിക്ക സാധനം തരാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ രാജ്യം ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നതിന് എന്ത് ന്യായമെന്ന് മറുഭാഗത്തുള്ള ആൾക്കാർ ചോദിക്കുന്നു. എന്തായാലും നമുക്ക് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം, ഇതെന്ത് മൂലമായിരിക്കാം സംസാരിക്കാം, അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം എത്രത്തോളം അഫക്റ്റ് ചെയ്തു എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഈ ഒരു വിഷയത്തെപ്പറ്റി അറിയേണ്ട എല്ലാ കാര്യവും നമുക്ക് ഈ വീഡിയോ സംസാരിച്ചു പോകാം. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത്തായേക്കാം, ദയവായി ക്ഷമിക്കുക. ഇത്രയുമൊക്കെയാണെങ്കിലും ക്യൂബയുടെ ആരോഗ്യരംഗം, അതിനെപ്പറ്റി എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം മികച്ചതാണ്. ലോകരാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് ക്യൂബയുടെ ആരോഗ്യരംഗം എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ലോകത്തെ ആദ്യത്തെ COVID-19 കോഞ്ചുഗേറ്റ് വാക്സിൻ ആയിട്ടുള്ള സുബർണ 2 ഫേസ് 3 ട്രയലും കഴിഞ്ഞിട്ട് അത് ക്യൂബ അംഗീകരിച്ചത്. ലോകത്തെ ആദ്യത്തെ കോഞ്ചുഗേറ്റ് വാക്സിനാണ്. ഒരു വീക്ക് ആൻറ്റിബോഡിയും സ്ട്രോങ് ആൻറ്റിബോഡിയും കൂടിയിട്ടുള്ള കോമ്പിനേഷനൊക്കെ ഉള്ള ഒരു വാക്സിനാണ് കോഞ്ചുഗേറ്റ് വാക്സിൻ. കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇതേ സമയങ്ങളിൽ കൊറോണ ഒരുപാട് ലോകരാജ്യങ്ങളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിലൊക്കെ അവസ്ഥ നമ്മൾ കണ്ട് ഭയപ്പെട്ടിരുന്നതാണ് അല്ലേ. അന്ന് ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങളോട്ട് ഓൾമോസ്റ്റ് 50-60 ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ ക്യൂബ അയച്ചു കൊടുക്കുകയാണ്. ആർമി ഓഫ് വൈറ്റ് കോട്ട്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതുമൂലം സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ ക്യൂബൻ ഡോക്ടേഴ്സിനായി. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് നൊബേൽ പ്രൈസ് ഫോർ പീസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നോമിനേറ്റ് ചെയ്തത്, വ്യക്തികളുടെ പേര് നോമിനേറ്റ് ചെയ്തത് ആ ക്യൂബയിലെ ഡോക്ടേഴ്സിനെയാണ്. അപ്പോൾ അത്രത്തോളം ആരോഗ്യരംഗം മികച്ചതാണ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അത് നമുക്ക് വിസ്മരിച്ച് കളയാനും പറ്റത്തില്ല.
എന്തായാലും നമുക്ക് ക്യൂബയിൽ നടക്കുന്ന വിഷയങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ക്യൂബയുടെ ചരിത്രം ചെറുതായിട്ടൊന്ന് പറയുവാണെങ്കിൽ, വർഷം 1400s അവസാനത്തോടു കൂടിയിട്ടാണ് കൊളംബസ് ക്യൂബ എന്ന് പറയുന്ന ഒരു കൊച്ചു ദ്വീപ് സമൂഹത്തെ കണ്ടെത്തുന്നത്. അന്ന് വരെ ഒരു ഇരുണ്ട ദ്വീപുകളുടെ പട്ടികയിലുണ്ടായിരുന്ന ക്യൂബയിൽ ആ ഒരു മണ്ണിൻ്റെ സവിശേഷത സ്പെയിൻ മനസ്സിലാക്കുകയും അങ്ങനെ അവർ അടിമകളെ കൊണ്ടുവന്നിട്ട് അവിടെ കരിമ്പിൻ കൃഷി ചെയ്യുകയുമാണ് ഉണ്ടായത്. 19th century അമേരിക്കയുടെ സാമ്രാജ്യ ശക്തി ലോകം മുഴുവൻ വ്യാപിക്കുന്ന കാലം. അന്ന് ക്യൂബയുടെ ഭരണാധികാരിയായിട്ട് ഉണ്ടായിരുന്നത് ഫുൽജെനിക്കോ ബാറ്റിസ്റ്റ ആയിരുന്നു. ബാറ്റിസ്റ്റ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ബാറ്റിസ്റ്റ അമേരിക്കയുടെ കയ്യിലെ കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് ഒരുപാട് ജനരോക്ഷം ബാറ്റിസ്റ്റയ്ക്കെതിരെ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ പാവയായിട്ട് അമേരിക്ക പറയുന്നതും കേട്ട് നിൽക്കാനല്ല നിങ്ങളിവിടെ അധികാരിയായിട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവൺമെൻറ് ആയിരിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാറ്റിസ്റ്റയ്ക്കെതിരെ സമരം ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്ന രണ്ട് പേരാണ് ഫിഡൽ കാസ്ട്രോയും റോൾ കാസ്ട്രോയും. കാസ്ട്രോ സഹോദരന്മാരല്ലേ. അവർ ബാറ്റിസ്റ്റയ്ക്കെതിരെ പ്രക്ഷോഭ പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ അവിടുത്തെ പട്ടാളത്തിൻ്റെയും സൈന്യത്തിൻ്റെയൊക്കെ എതിർപ്പുകളും ഇത് കാരണം ഒരുപാട് ഫിഡൽ കാസ്ട്രോയൊക്കെ കൊല്ലാൻ നോക്കിയത് എത്ര തവണയാണ് നമുക്കറിയാം അല്ലേ. അങ്ങനെ എന്തായാലും ഇവർ മെക്സിക്കോയിലേക്ക് പോവുകയാണ്. മെക്സിക്കോയിൽ ചെന്ന് ചെഗുവേരയായിട്ട് പ്ലാൻ ചെയ്ത് ഗറില്ല യുദ്ധ തന്ത്രങ്ങളിലൂടെ ബാറ്റിസ്റ്റയെ അധികാരത്തിലിറക്കിയാണ്. ഇതാണ് ക്യൂബൻ വിപ്ലവം അഥവാ ക്യൂബൻ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഈ വിപ്ലവകാരികളെ തങ്ങളുടെ നേതാക്കളായി കണ്ട് ജനങ്ങൾ ഒന്നടങ്കം അവരുടെ പിന്നിൽ അണിനിരുന്നു. അങ്ങനെ 1959 കാസ്ട്രോ സഹോദരങ്ങൾ അധികാരത്തിലെത്തി. 2011 വരെ ക്യൂബ ഭരിച്ചിരുന്നത് ഫിഡൽ കാസ്ട്രോ ആയിരുന്നു. അതിനുശേഷം സഹോദരനായിട്ടുള്ള റോൾ കാസ്ട്രോ ഭരണം ഏറ്റെടുത്തു. അതിനുശേഷം 2018 കാസ്ട്രോ കുടുംബത്തിൽ നിന്നും പുറത്തു നിന്നുള്ള ആദ്യത്തെ ആളായിട്ടുള്ള മിഗ്വേൽ ഡിയസ് അധികാരമേൽക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ നടക്കുന്ന ക്യൂബൻ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ വരാം. എന്താണ് അവിടുത്തെ അവസ്ഥ, സമരം എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പോലീസ് അവിടെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ജനങ്ങളുടെ ആവശ്യം, എന്തിനു വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ്, ഇത്രയും നാൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏകാധിപത്യം അത് തൊലയട്ടെ, ഏകാധിപത്യം തൊലയട്ടെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളാണ് അവർ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ക്യൂബ ഒരുപാട് നാളായിട്ട് ഭക്ഷ്യക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ല അതിനെ ചൊല്ലിയിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കൊറോണ അവിടെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആവശ്യത്തിന് മരുന്നുകൾ ലഭിക്കുന്നില്ല അവിടുത്തെ ആൾക്കാർക്ക്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പവർ കട്ടുകൾ, വൈദ്യുതി ക്ഷാമമാണ് അവിടെ ക്യൂബയിൽ പല വീടുകളിലും നിലനിൽക്കുന്നത്. അതാണ് നാലാമത്തെ കാര്യം. ഈ ഒരു ഭക്ഷ്യക്ഷാമം ദാരിദ്ര്യം നേരിടുന്നുണ്ടെന്ന് സൂചിപ്പിക്കാനായിട്ട് പല വീടുകളുടെ മുമ്പിൽ അവർ വെള്ളക്കൊടി വെച്ച് സഹായ അഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവശ്യ വസ്തുക്കളുടെ ലഭ്യത കുറവോടുകൂടിയിട്ട് അവിടെ വൻ വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യമാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്യൂബയുടെ സാമ്പത്തിക വളർച്ച കുത്തനെ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്യൂബ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യമൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മൾ ക്യൂബയുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യം നോക്കുവാണെങ്കിൽ 2020-2021 സാമ്പത്തിക വർഷത്തിൽ, അതായത് 2020 April 1 മുതൽ ഈ 2020 April 1 വരെയുള്ള വർഷത്തെ വളർച്ച നോക്കുവാണെങ്കിൽ 10.9% താഴത്തോട്ടാണ്. അത്രത്തോളം സാമ്പത്തിക ഇടിവാണ് ക്യൂബയിൽ സംഭവിച്ചത്. ഈ 2020-2021 April 1 മുതൽ ജൂൺ വരെയുള്ള സാമ്പത്തിക നില മെച്ചപ്പെട്ടതെന്ന് പരിശോധിക്കുവാണെങ്കിൽ വീണ്ടും ഒരു 2% ഇടിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആകപ്പാടെ 13% ഇടിവ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് ഇന്നേ വരെ കാണാൻ പറ്റും. അത് വലിയൊരു തകർച്ചയാണ് അത്രയും ശതമാനം ഒറ്റടിക്ക് ഇടിയുക എന്നൊക്കെ പറയുന്നത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ക്യൂബയുടെ പ്രധാന വരുമാന മാർഗമായിട്ടുള്ള ടൂറിസം, വിദേശ നാണ്യങ്ങൾ ഒക്കെ നിലച്ചു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഉപരോധം കൂടെ, അവശ്യ വസ്തുക്കളുടെ ഉപരോധം കൂടെ ഏർപ്പെടുത്തിയതോടു കൂടിയിട്ട് ക്യൂബ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയായിരുന്നു. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഭരണത്തിലെ മെല്ലെപ്പോക്ക് സഹികെട്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയെന്നാണ് പല അവിടുത്തെ സിറ്റിസൺസ് പല മാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയൊക്കെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോഴേക്കും ക്യൂബൻ പ്രസിഡന്റായിട്ടുള്ള മിഗ്വേൽ ഡിയസ് പറയുന്ന കാര്യം എന്താണ്, പ്രക്ഷോഭങ്ങളിൽ ചിലതിൽ ആത്മാർത്ഥതയുണ്ട്, പക്ഷേ ബാക്കിയുള്ള ഭൂരിഭാഗം പേരും അമേരിക്കയുടെ കളിപ്പാവകളായിട്ട് നിന്ന് അവർ പടച്ചുവിടുന്ന മാധ്യമങ്ങളിലെ വാർത്ത കണ്ട് വെറുതെ ഒരു കാര്യവുമില്ലാതെ പ്രതിഷേധം ചെയ്യുന്നവരാണ്, പ്രക്ഷോഭം ഉണ്ടാക്കുന്നവരാണ്. അവരെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ നേരിടണം, രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഈ പ്രതിഷേധമുണ്ടാക്കുന്നവരെ നേരിടണം എന്നാണ് മിഗ്വേൽ ഡിയസ് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞൊരു വാദം ഓർക്കുന്നു, അതായത് ഒരു കൂട്ടരുടെ വാദം എന്ന് പറയുന്നത് ഇത്രയും സമരങ്ങൾ നടക്കുന്നത് ഇത്രയും നാളുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ, കമ്മ്യൂണിസത്തിനെതിരെയല്ല മറിച്ച് പുതിയ പ്രസിഡന്റായിട്ടുള്ള മിഗ്വേൽ ഡിയസിനെതിരെ മാത്രമാണ്. ഫിഡൽ കാസ്ട്രോ, കാസ്ട്രോ കുടുംബത്തിന് എല്ലാവരും സംതൃപ്തരായിട്ടാണ് അവിടെ പോന്നിരുന്നത് എന്നാണ് ഒരുപാട് പേരുടെ വാദം. അപ്പോൾ എന്തായാലും നമുക്ക് മിഗ്വേൽ ഡിയസ് ആരാന്ന് പരിശോധിച്ചേ മതിയാവുള്ളൂ അല്ലേ. കാസ്ട്രോ കുടുംബത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആദ്യത്തെ പ്രസിഡന്റാണ്, റിപ്പബ്ലിക് ക്യൂബയുടെ പ്രസിഡന്റാണ് ഈ പറയുന്ന മിഗ്വേൽ ഡിയസ്. 2018 റോൾ കാസ്ട്രോ, ഫിഡൽ കാസ്ട്രോയുടെ സഹോദരനായിട്ടുള്ള റോൾ കാസ്ട്രോയിൽ നിന്നും മിഗ്വേൽ ഡിയസ് അധികാരമേൽക്കുന്നത്. 2021 വരെ റോൾ കാസ്ട്രോ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമ്പോഴേക്കും
പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനം കൂടിയിട്ട് മിക്വൽ ഡിയസ് സ്വന്തമാക്കിയായിരുന്നു. ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിന് തലമുറ കൈമാറ്റമെന്നാണ് റോൾ കാസ്ട്രോ ഈ ഒരു കൊറോണേഷൻ സെറമണി അവരോഹണ ചടങ്ങിനെ വിശേഷിപ്പിക്കുകയുണ്ടായത്. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പോളിറ്റ് ബ്യൂറോയിൽ ഫിഡലിൻ്റെ സൈന്യാധിപനായിട്ടുള്ള സൈന്യത്തിലുണ്ടായിരുന്ന ആളും അതുപോലെ തന്നെ ഫിഡലിൻ്റെ മരുമകനൊക്കെ അതിൻ്റെ അകത്തുണ്ട് അല്ലേ. ഇവരൊക്കെ ചേർന്നാണ് ക്യൂബയുടെ പ്രധാന 80% വരുന്ന സമ്പദ് വ്യവസ്ഥകളും ഇരിക്കുന്ന ഹോട്ടലുകൾ അവിടുത്തെ ഖനികളൊക്കെ നോക്കുന്നതെന്നാണ്, ഖനികൾ അവരുടെ കയ്യിൽ എന്നുള്ള വാദമാണ് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സംഘത്തിൻ്റെ വിധേയത്വത്തിലാണ് ഇപ്പോഴത്തെ മിക്വൽ ഡിയസ് നിൽക്കുന്നതെന്നും വാദങ്ങൾ ക്യൂബൻ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഇനി അടുത്ത കാര്യം നോക്കാം, ക്യൂബയുടെ വാങ്ങൽ ശേഷി താഴേക്കോ? കഴിഞ്ഞ ജനുവരി മാസം മുതൽ തന്നെ ക്യൂബയിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായിട്ട് നേരിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ക്യൂബൻ ജനങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും അവർക്ക് റേഷനായിട്ട് കിട്ടുന്നതാണ്. റേഷന് പുറത്തുള്ള സാധനങ്ങൾ മേടിക്കാനാകട്ടെ വൻ വിലയുമാണ് ക്യൂബയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബാക്കി വസ്തുക്കളുടെ എല്ലാം വിൽപ്പന അവിടെ നിയന്ത്രിക്കുന്നത് ക്യൂബൻ പട്ടാളമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു വസ്തുക്കളൊക്കെ വിൽക്കണമെങ്കിൽ പട്ടാളത്തിന്റെ നിയന്ത്രണത്തോടുകൂടി മാത്രമേ സാധിക്കത്തുള്ളൂ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്ന ക്യൂബയിൽ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ പൈസയില്ല. അതാണ് പ്രധാന വിഷയം. ഒരു പ്രധാന കാര്യം കൂടി പറയാം, ക്യൂബൻ കറൻസിക്ക് പുറം രാജ്യങ്ങളിൽ യാതൊരുവിധ വാല്യൂ ഇല്ല, മൂല്യമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തിയിരുന്നത് ഡോളറിലും യൂറോയിലുമാണ്. ഈ ഡോളറും യൂറോയും ക്യൂബയിൽ എത്തിയിരുന്നത് ടൂറിസ്റ്റുകൾ മുഖേനയാണ്. കോവിഡിൻ്റെ പ്രതിസന്ധി മൂലം ടൂറിസം നിലച്ചതോട് കൂടിയിട്ട് ഭയങ്കര ഒരു കടുത്ത എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധിയിലേക്ക് ക്യൂബ പോവുകയായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ക്യൂബൻ കറൻസിക്ക് മറ്റ് രാജ്യങ്ങളിൽ മൂല്യമില്ലാതെ പോയത് എന്നൊക്കെ നമ്മൾ പിന്നീടൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു രസകരമായിട്ടുള്ള അറിവ് കൂടി തരാം. രസകരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. എന്തിനും ക്യൂ നിൽക്കുന്ന ക്യൂബൻ ജനങ്ങൾ, എന്തൊരു കാര്യത്തിനും അവിടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. ഭക്ഷ്യവസ്തുക്കൾ, പാചക എണ്ണ, പിന്നെ ഉരുളക്കിഴങ്ങ്, വെണ്ണ, ടൂത്ത്പേസ്റ്റ് എല്ലാം മേടിക്കണമെങ്കിൽ ക്യൂ നിൽക്കണം. ബാങ്കുകളിൽ, ബസ് സ്റ്റോപ്പുകളിൽ അങ്ങനെ ക്യൂ നിൽക്കാതെ യാതൊരു വിധത്തിലുള്ള രക്ഷയുമില്ല. 2010 അവസാനത്തോടു കൂടിയിട്ട് റേഷനിൽ നിന്നും സോപ്പുകൾ, കുളിക്കാനുള്ള സോപ്പുകൾ ഗവൺമെൻറ് എടുത്തു മാറ്റി. ഈ കോവിഡിൻ്റെ പ്രതിസന്ധി വന്നപ്പോഴാണ് പിന്നീട് 3 സോപ്പുകൾ അതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കുകയുണ്ടായത്. 2 കുളിക്കാനും 1 അലക്കാനും 1 ട്യൂബ് ടൂത്ത്പേസ്റ്റും 1 ക്ലോറിനുമാണ് അന്ന് നൽകുകയുണ്ടായത്. കോവിഡ് രൂക്ഷമായതോടു കൂടിയിട്ട് പലരും ബാർട്ടർ വ്യവസ്ഥയിൽ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി. അതായത് ഒരു വസ്തു കൊടുത്ത് മറ്റൊരു വസ്തു മേടിക്കുക പൈസ കൊടുക്കാതെ. അത് 2020 റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. രൂക്ഷമായ പട്ടിണി 1990s സോവിയറ്റ് യൂണിയൻ തകർച്ചക്കാലത്തെ ജീവിതത്തിന് സമാനമാകൂ എന്നാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ള ഭീതി. ക്യൂബയുടെ പ്രധാന അണിയായിരുന്ന സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസ്റ്റ് യൂണിയൻ തകർന്നതോടെ ക്യൂബയുടെ സമ്പദ് വ്യവസ്ഥയും തകർന്നു. സ്പെഷ്യൽ പീരീഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ക്യൂബ കടുത്ത ദാരിദ്ര്യത്തിലും റേഷൻ വ്യവസ്ഥയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യം എന്തെന്നാൽ അമേരിക്കയുടെ ഉപരോധമാണ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിലെത്തിയ കാലം മുതൽ അമേരിക്ക പലതരത്തിലുള്ള ഉപരോധങ്ങളും ക്യൂബയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 1992 ഐക്യരാഷ്ട്രസഭ ഇതിനെതിരെ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പോലും ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2020 വർഷം മാത്രം അമേരിക്കയുടെ ഉപരോധം മൂലം 9.1 ബില്യൺ ഡോളേഴ്സിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ക്യൂബൻ ഗവൺമെൻറ് അവകാശപ്പെടുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറുഭാഗം വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതായത് കുത്തക മുതലാളിത്തമായിട്ടുള്ള അമേരിക്കയുടെ സപ്പോർട്ട് എന്തിനാണ് ക്യൂബയ്ക്കെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടരും അന്നുണ്ടായിരുന്നു. ഒബാമ ഭരണകാലത്ത് ക്യൂബയുമായിട്ട് നല്ലൊരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ യുഎസിനായി. അത്രയും കാലം ഭീകരവാദ സംഘടനയുടെ പട്ടികയിലുണ്ടായിരുന്ന ക്യൂബയെ US ആ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. യാത്ര, പണമയക്കൽ, ടൂറിസം, കമ്മ്യൂണിക്കേഷൻ, വ്യാപാര മേഖലകളിലൊക്കെ ഒരുപാട് ഇളവുകൾ നൽകി. പക്ഷേ പിന്നീട് 2011 അധികാരമേറ്റിട്ടുള്ള ട്രംപ് ഗവൺമെൻറ് വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു. ക്യൂബയിലെ 231 വ്യക്തികളും സ്ഥാപനങ്ങൾക്കും എതിരെ US ഉപരോധമുണ്ട്. മിലിറ്ററിയുമായി ബന്ധമുള്ള 400 ഹോട്ടലുകൾ, വെനിൻസുലയുമായി എണ്ണ വ്യാപാരം നടത്തിയതിന് ഷിപ്പിംഗ് കമ്പനികൾ എന്നിവയും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഉപരോധത്തിൻ്റെ കീഴിലാണ് വരുന്നത്. എന്തായാലും ക്യൂബ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രശ്നത്തിലൂടെയാണ്, വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ്. അതെല്ലാം മാറട്ടെ എന്ന് ആശംസിക്കാം അല്ലേ. അമേരിക്കയുടെ ഉപരോധം അമേരിക്ക എടുത്ത് മാറ്റട്ടെ എന്ന് നമുക്ക്, അതായത് എല്ലാ ജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. ലോകാസമസ്ത സുഖിനോഭവന്തു, ആ ഒരു വാക്യം തന്നെയാണ് നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഉപരോധം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഉള്ളൊരു വാദമാണ്, ഇത്രയും നാൾ അമേരിക്കയെ കുത്തക മുതലാളിത്തം എന്ന് വിളിച്ച കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് ഈ വർത്തമാനം പറയുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇന്ന പാർട്ടി മൈൻഡ് അല്ല, ഇന്ന അങ്ങനെ ആ ഒരു മൈൻഡ് ഒന്നുമല്ല. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, രാഷ്ട്രീയ ജാതി മതഭേദമന്യേ. എന്തായാലും ക്യൂബ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകയറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മിസ് അസ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.